تزكية نانوتي حديث نمبر نوتي أربطي أبو موسى رضي الله تعالى عنه بريل احترق بيت بالمدينة على أهله من الليل فلما حدث رسول الله صلى الله عليه وسلم بشأنهم قال ഇന്ന ഇന്നഹാദിഹിന്നാറ അദുവുല്ലും ഫൈദ നിമ്തും ഫാത്തുഫി ഊഹ ആക്കും മുത്തഫക്കുൻ അലേഹി ഇമാം ബുഹാരി മുസ്ലിം അഹമ്മത്തുള്ളഹി അലിഹിമാ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എഹ്തറക്ക ബൈത്തുമ്പിൽ മദീനത്തി അല അഹലിഹി മിനല്ലയിൽ ഒരു രാത്രി മദീനയിൽ വീട്ടുകാരുൾപ്പെടെ ഒരു വീട് കത്തി കത്തിക്കരിഞ്ഞുപോയി തീപിടിച്ചു ഈ വാർത്ത നബി നബിസ്വല്ലാഹു അലഹി വസലമാത്തങ്ങളോട് പറയപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇന്നഹാദി ഹിന്നാറ അതുവല്ലുക്കും ചിലപ്പോൾ ഈ തീ നിങ്ങൾക്ക് ശത്രുവായി പരിണമിക്കും അതുകൊണ്ട് ഫൈദാനിംതും ഫാത്തുഫി ഹാങ്കും നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ കെടുത്തിക്കളയണം തീ അണക്കാതെ ഉറങ്ങാൻ പോകരുത് നബി നബിസ്വല്ലാഹു അലൈഹി വസലമാത്തങ്ങൾ കൽപ്പിച്ച ഒരു സുന്നത്താണ് രാത്രി കിടക്കാൻ പോകുമ്പോൾ തീയൊക്കെ അണച്ചു പോയി കിടക്കണമെന്നത് ഇന്നത്തെ സംവിധാനത്തിൽ ഗ്യാസ് ആണെങ്കിൽ അത് ലീക്കായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് ശരിക്ക അടച്ചു ബന്ധാക്കി സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് വേണം പോയി കിടക്കാൻ അല്ലാതിരുന്നാൽ എലിയോ മറ്റ് വല്ല വഴികളോ കാരണം തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ട് അത് വീട് കത്തിക്കറിയും മനുഷ്യൻ കത്തി വെണ്ണീരായി പോവുകയും ചെയ്യും അതുകൊണ്ട് സുന്നത്തായിട്ട് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നു രാത്രി കിടക്കാൻ പോകുമ്പോൾ തീ അണക്കണമെന്ന് ഈ ഹദീസ് നമ്മുടെ സുരക്ഷയ്ക്ക് പ്രധാനപ്പെട്ട വിഷയം ഉണർത്തിക്കൊണ്ട് മഹാൻ നബി അലഹി വസ്ലം മാ തങ്ങളുടെ സുന്നത നടപ്പിലാക്കുകയാണ് നൂറ്റി അറുപത്തി രണ്ടാമത്തെ ഹദീസ് നബിസ് വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്ന മിനൽ അസാബ മസലിയുബിൻ അള്ളാഹുസുബാനുഹുത്തല ഹിദായത്തും ഇൽമുമായി എന്നെ പറഞ്ഞയച്ചു സന്മാർഗവും അറിവുമായി എന്നെ പറഞ്ഞയച്ചു അതിന്റെ ഉദാഹരണം ഭൂമിയിൽ വീണ മഴ പോലെയാണ് ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാകുമ്പോൾ പെയ്യുന്ന മഴക്കാണ് വൈസ് എന്ന് പറയാം അങ്ങനെയുള്ള മഴ പോലെയാണ് ഏത് വിധേന ഏത് വിഷയത്തിൽ സക്കാനത്ത് മിൻഹാ തായഫത്തും പയ്യബത്തും കപിലത്തിൽ മാ സാമ്പത്തത്തിൽ കല അവലോഷുബൽ കസീർ ഭൂമിയിൽ ആ മഴ വീണപ്പോൾ ഒരു ഭാഗം നല്ല ശുദ്ധമായ മണ്ണുള്ള സ്ഥലമുണ്ടായിരുന്നു ആ പ്രദേശം ഈ വെള്ളത്തെ സ്വീകരിച്ചുകൊണ്ട് അവിടെ ചെടികൾ മുളപ്പിച്ചു നന്നായി പുല്ലൊക്കെ മുളച്ച് പച്ചപ്പുള്ളതായി തീർന്നു ആ ഭൂമിക്ക് സ്വയം ആ വെള്ളം ഉപകാരപ്പെടുകയും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന വിധേന സസ്യ മുളച്ചു വരികയും ചെയ്തു അങ്ങനെയുള്ള ഒരു ഭൂപ്രദേശം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ വ കാലമിൻഹ അജാദിബു അംസക്കത്തിൽ ഹുബിഹൻ ആസഫ മിന്നാ വസഖു വസറഉ ഭൂമിയിലെ മറ്റൊരു സ്ഥലം വെള്ളം അത് ശേഖരിച്ചു വച്ചു ചെടികളൊന്നും മുളപ്പിച്ചിട്ടില്ല പക്ഷെ വെള്ളം അത് ശേഖരിച്ചു വെച്ചപ്പോൾ ആളുകൾ അതിൽ നിന്ന് കുടിച്ചു ജീവികളെ കുടിപ്പിച്ചു കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അതുവഴി അള്ളാഹു ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു ഭൂമിക്ക് സ്വയം മുളപ്പിച്ചുകൊണ്ട് ഭൂമി സ്വയം അത് കുടിച്ച് ഉപകാരപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാലോ മിൻ ഹ ഉഹ്ര ഭൂമിയിൽ മറ്റൊരു സ്ഥലം അത് ഇന്നമാഹിയയ്ക്കാൻ ചെടികളൊന്നും മുളപ്പിക്കാത്ത മിനസമുള്ള പാറ പോലെയുള്ള സ്ഥലമാണ് ലാത്തുംസി കുമാൻ വലാത്തുമ്പി തുക്കരാൻ അത് വെള്ളത്തെ ശേഖരിച്ചു വെച്ചതുമില്ല ചെടികളെ മുളപ്പിച്ചതുമില്ല ഇങ്ങനെ ഭൂമിയിൽ മഴ പെയ്തപ്പോൾ മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് നല്ല ശുദ്ധമായ മണ്ണ് അത് വെള്ളത്തെ ശേഖരിച്ചു വെക്കുകയും വെള്ളത്തെ സ്വീകരിക്കുകയും ചെടികളെ മുളപ്പിക്കുകയും ചെയ്തു രണ്ടാമത്തെ സ്ഥലം വെള്ളം സ്വീകരിച്ചു ചെടികളെ മുളപ്പിച്ചില്ല പക്ഷേ ആ വെള്ളം ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു മൂന്നാമത്തെ സ്ഥലം വെള്ളം സ്വീകരിച്ചില്ല ആ സ്ഥലം മിനിസമായിരുന്നു വെള്ളം ഒഴുകിപ്പോയി ഭൂമിക്ക് സ്വന്തം ഉപകാരപ്പെട്ടതുമില്ല മറ്റൊരാൾക്കും അതിൻ്റെ ഗുണഫലം ലഭിച്ചതുമില്ല ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ഇതുപോലെയാണ് എന്നെ അള്ളാഹു പറഞ്ഞയച്ച ഹിദായത്തിൻ്റെയും അറിവിൻ്റെയും ഉദാഹരണം ഫസാലിക്കം അസുലമം ബിഹി ദീനില്ലാഹിമി ഫലിമ അള്ളാഹുവിൻ്റെ മതത്തിൽ അറിവ് നേടി അള്ളാഹുസുബാനുഹുബത്താൽ എന്നെന്തുമായിട്ടാണോ നിയോഗിച്ചിട്ടുള്ളത് അത് അവൻ ഉപകാരപ്പെട്ടു അവനത് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു ഇത് ആ ഭൂമി പോലെയാൻ അഥവാ എൽമ് അറിവ് നേടുകയും സ്വയം പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന അവസ്ഥയിൽ ആ ശുദ്ധമായ മണ്ണിൻ്റെ ഉദാഹരണമാണത് എന്നാൽ ആ മസലുമല്ലം നിറഫ വിതാലിക്ക റേസൻ എൽമ് പഠിച്ചു അള്ളാഹുവിൻ്റെ ഹിതായത്വ സ്വീകരിച്ചു പക്ഷേ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്നല്ലാതെ അയാൾക്ക് സ്വന്തം അത് ഉപകാരപ്പെട്ടിട്ടില്ല അതാണ് മല്ലം യൊറഫബിദാലിക്കർ റഹസൻ അതിലേക്ക് തല ഉയർത്തിയില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അള്ളാഹു പറഞ്ഞ ഹിതായത്തിന്മേൽക്ക് തല ഉയർത്തിയില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതനുസരിച്ച് ഞാൻ ജീവിച്ചില്ല സ്വന്തം ഉപകാരം ചെയ്തില്ല മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുകയും വേടുകയും ചെയ്തു ഇത് രണ്ടാമത്തെ പാട്ട് പറയാൻ മൂന്നാമത്തത് പോലും ഞക്കബ് അൽ തുബി എന്നെ നിയോഗിച്ചിട്ടുള്ള ഹിതായത്ത് തീരെ സ്വീകരിക്കാത്തൊരു ടീമുണ്ട് അവർ തീരെ അറിവ് നേടിയില്ല ഹിതായത്ത് ലഭിച്ചുമില്ല അവർക്കൊരുന്നൽക്കും ഉപകാരപ്പെട്ടില്ല അവരും അവരാൽ മറ്റൊരാൾക്കും ഉപകാരപ്പെട്ടിട്ടില്ല ഇങ്ങനത്തെ മൂന്ന് ടീം ഈ മൂ മൂന്ന് ഭൂപ്രദേശത്തെ പോലെയാണ് മഹാന റസൂലാഹി സല്ലാഹു ആലി വസ്ലം തങ്ങൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് അപ്പോൾ നാം ഉൾപ്പെടേണ്ടത് ഒന്നാമത്തെ വിഭാഗത്തിലാണ് എൽമ് നാം പഠിക്കണം മരണം വരെ പഠിച്ചാലും തീരാത്ത അറിവാണ് ലോകത്തുള്ളത് ഇസ്ലാമിലുള്ളത് ഏറ്റവും ചുരുങ്ങി നമ്മുടെ കർമ്മങ്ങൾ സാധുവാകാൻ ആവശ്യമായതും നമ്മെ അള്ളാഹുവിനെ കടുപ്പിക്കാൻ പര്യാപ്തമായതും നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ ആത്മ അറിവുകളും നമ്മൾ നേടിയിരിക്കണം അങ്ങനെ നാം സ്വയം ശുദ്ധരാകുകയും അത് നമ്മുടെ തലമുറക്ക് നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം ഉയരണം ാര്യമായി വേതു പറഞ്ഞു കൊടുക്കുന്ന മുതിരിസായി ജീവിക്കണമെന്നു മാത്രമല്ല അതിൻ്റെ താല്പര്യം നമുക്ക് നമ്മുടെ ഹിതായത്ത് നിലനിർത്താൻ ആവശ്യമായ അറിവുകൾ ഫറുദ് അയനായ കാര്യങ്ങൾ പഠിച്ചിരിക്കണം ഈ ഫറുദ് അയനായ കാര്യങ്ങൾ പഠിക്കുകയും നാം അത് പ്രാവർത്തികമാക്കുകയും നമ്മുടെ തലമുറക്ക് നമ്മുടെ സന്താനങ്ങളിലേക്കത് ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനുഭവത്തല തോഫിക്ക് ചെയ്യുമാറാകട്ടെ അങ്ങനെ ഉയരുമ്പോൾ ആ മഴ ലഭിച്ച ശുദ്ധമായ മണ്ണുള്ള ഭൂപ്രദേശത്തെ പോലെയായിരിക്കും നാം